അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 978 സൂറത്തു ആലി ഇംറാൻ 48 മുതൽ 51 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويعلمه الكتاب والحكمة والتوراة والإنجيل ورسولا إلى بني إسرائيل أني قد جئتكم بآية من ربكم أني أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم إن في ذلك لآية لكم إن كنتم مؤمنين ومصدقا لما بين يدي من التوراة وليحل لكم بعض الذي حرم عليكم وجئتكم بآية من ربكم فاتقوا الله وأطيعون إن الله ربي وربكم فاعبدوه هذا صراط مستقيم صدق الله العظيم. بسم الله الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد ويعلمه الكتاب والحكمة. ഈസാ അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുത്തും വിജ്ഞാനങ്ങളും പഠിപ്പിക്കുകയും ചെയ്യും. വറ്റൗറാത്ത് വൽ ഇൻജീൽ, തൗറാത്തും ഇൻജീൽ എന്നീ ഗ്രന്ഥങ്ങളും പഠിപ്പിക്കും. റസൂല ഈസാ അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂതനായി നിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇലാ ബനീ ഇസ്രായീൽ, ഇസ്രയേലികളിലേക്ക്. ആ ഇസ്രയേലികളിലേക്ക് വന്നുകൊണ്ട് ഈസാ അലൈഹിസ്സലാം പറയുന്നു, അന്നി ഖദ് ജിഉതുക്കും, നിശ്ചയം നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നിരിക്കുന്നത് ബി ആയത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ നാദിൽ നിന്നുള്ള തെളിവുമായിട്ടാണ്. എന്താണ് തെളിവ്? അന്നി അഖ്ലുഖുലക്കും, നിശ്ചയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൃഷ്ടിച്ചു തരും. മിനത്വയിനി, കളിമണ്ണിൽ നിന്ന്. കഹിയാത്തി ത്വൈരി, പക്ഷിയുടെ രൂപം പോലത്തത്. ഫംഫുഹു ഫീഹി, എന്നിട്ട് ഞാൻ അതിൽ ഊതും. ഫയക്കൂനു ത്വൈറം ബിഇദ്നില്ലാഹ്, അപ്പോൾ അള്ളാഹുന്റെ അനുവാദപ്രകാരം അത് പക്ഷിയായി മാറും. അപ്പൊ ഉപരിവുൽ അക്മഹ, ഞാൻ അന്ധനെ സുഖമാക്കും. വല്ലബറസ, വെള്ളപ്പാണ്ട് രോഗിയെയും. അപ്പൊ ഉഹയിൽ മൗച്ച, മരിച്ചുപോയവരെ ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യും. ഇതിനില്ല അള്ളാഹുവിന്റെ അനുവാദപ്രകാരം. പൗനബ്യുക്കും ബിമാ ചക്കുലൂന, നിങ്ങൾ ഭക്ഷിക്കുന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒമാ ചദ്ദറൂന ഫി ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതിനെ സംബന്ധിച്ചും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. ഇന്ന ഫി ദാലിക, ഇപ്പറഞ്ഞ സിദ്ധികളിലെല്ലാം ഉണ്ടല്ല. ആയച്ചല്ലക്കും, നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കുന്നവരാണെങ്കിൽ. ഓ മുസദ്ദിഖൻ ലിമാ ബൈന യദൈ, എന്റെ മുമ്പ് വന്നിട്ടുള്ള ഗ്രന്ഥത്തെ ശരിവെച്ചുകൊണ്ടുമാണ് ഞാൻ വന്നിരിക്കുന്നത്. മിന തൗറാത്തി, മുമ്പ് വന്ന ഗ്രന്ഥം തൗറാത്ത്. വലിയ ഒഹില്ലലക്കും പാമല്ലതി ഹുരിമാലേക്കും, നിങ്ങളുടെ മേലിൽ ഹറാമാക്കപ്പെട്ട ചില സംഗതികൾ നിങ്ങൾക്ക് അനുവദനീയമാക്കി തരാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. വജിത്തുക്കുംബി ആയ ചിമ്മിർ റബ്ബിക്കും, നിങ്ങളുടെ നാദരിൽ നിന്നുള്ള തെളിവുമായിട്ടാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത്. അതുകൊണ്ട് ഫത്തഖുള്ള, അള്ളാഹുന്റെ വിധിവിലക്കുകൾ നിങ്ങൾ സൂക്ഷിക്കണം. വാത്തിയവും, എന്നെ നിങ്ങൾ അനുസരിക്കുകയും വേണം. കാരണം ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും, നിശ്ചയം എന്റെയും നിങ്ങളുടെയും രക്ഷിതാവ് അള്ളാഹു ആകുന്നു. ഫഅബുദൂഹു, അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കണം. ഹാദാ സിറാത്തു മുസ്തഖീം, ഇതാകുന്നു സ്ട്രെയ്റ്റ് വേ, ചൊവ്വായ മാർഗം ഇതാകുന്നു എന്ന് ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മറിയം ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അല്ലാഹു തആല ഒരു കുഞ്ഞിനെ നൽകാൻ പോകുന്നുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചപ്പോ ആ കുഞ്ഞിന്റെ ചില പ്രത്യേകതകൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ആ തൊട്ടിലിൽ കിടക്കുന്ന സമയത്തും അതേപോലെ തന്നെ പിന്നീട് അങ്ങോട്ടുള്ള പിന്നെ വയസ്സിന്റെ ഘട്ടങ്ങളിലുമൊക്കെ ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സംസാരിക്കുമെന്ന്. അതിനെ തുടർന്ന് ഈസാ അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാൻ പോകുന്ന ചില പ്രത്യേകതകളാണ് പറയുന്നത്. യുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഈസാ അലൈഹി ഇസ്ലാമിന് എഴുത്ത് പഠിപ്പിക്കും. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ തന്നെ തഫ്സീറിൽ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. യഖൂലു തആല മുഖബിറൻ,
അൻതമാമിൻ ബിഷാറത്തിൽ മലായിക്കത്തിലും മറിയമ്മ ബിബിനിഹ ഈസാ അലൈഹിസ്സലാം. ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് മറിയം ബീവിക്ക് അള്ളാഹ് മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ ആ സന്തോഷ വാർത്തയുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമായി അള്ളാഹു പറയുകയാണ് അന്നല്ലാഹ യുഅല്ലിമുഹു, നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുക്കും അൽ കിതാബ്, കിതാബ് പഠിപ്പിച്ചു കൊടുക്കും. അവിടെ വിശദീകരിക്കുന്നു ഇബ്നു കസീർ അള്ളാഹു അന്നൽ മുറാദ ബിൽ കിതാബി ഹൗന അൽ കിതാബ, ഇവിടെ കിതാബ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുത്താണ്. കാരണം ഗ്രന്ഥത്തെ സംബന്ധിച്ച് പിന്നീട് പറയുന്നുണ്ടല്ലോ തൗറാത്തും ഇഞ്ചിലുമൊക്കെ, അതുകൊണ്ട് എഴുത്ത് പഠിപ്പിച്ചു കൊടുക്കും എന്നാണ് വ്യാഖ്യാനം എന്ന് ബഹുമാനപ്പെട്ട ഹാഫിൾ ഇബ്നു കസീർ തന്നെ തഫ്സീർ രേഖപ്പെടുത്തുന്നത് കാണാം. അതേ അപ്പൊ വഹിക്കുമത്ത മറ്റ് വിജ്ഞാന ശാഖകളും പഠിപ്പിച്ചു കൊടുക്കും, തൗറാത്തും ഇഞ്ചിയിലും പഠിപ്പിച്ചു കൊടുക്കും. തൗറാത്ത് മൂസാ അലൈഹി ഇസ്ലാമിന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമായിരുന്നു, ഇഞ്ചിയിൽ ഈസാ അലൈഹി ഇസ്ലാമിന് അവതരിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. എന്നാൽ വഖദ് കാന ഈസാ അലൈഹി ഇസ്ലാം യഹ്ഫളു ഹാദാ വഹാദാ, നേരത്തെ വന്ന തൗറാത്തും ഈസാ അലൈഹി ഇസ്ലാമിന് അവതരിപ്പിക്കപ്പെടുന്ന ഇഞ്ചിയിലും ഇത് രണ്ടും ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാമിന് മനഃപ്പാടമുണ്ടായിരുന്നു. അപ്പൊ തൗറാത്ത് അതേപോലെ തന്നെ ഇഞ്ചിയിലും ഈ ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള വിവരം, പിന്നെ മറ്റാവശ്യമായിട്ടുള്ള വിജ്ഞാനങ്ങൾ, അതാണ് ഹിക്മത്ത്. അതോടൊപ്പം തന്നെ എഴുത്തും ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാമിന് പഠിപ്പിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ മറിയം ബിബി റളിയല്ലാഹു അൻഹയോട് മലക്ക് പറയുന്നതിന്റെ ചുരുക്കം ഇങ്ങനെയായി, നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിന് ഒട്ടനവധി പ്രത്യേകതകളും മഹത്വങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നുണ്ട്. അതോടൊപ്പം റസൂലുള്ള ബനീ ഇസ്രായീൽ ഐ യജ്അലുഹു റസൂലുള്ള ബനീ ഇസ്രായീൽ, ഈ കുഞ്ഞിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രായേലികളിലേക്കുള്ള ദൂതനായി നിയോഗിക്കുകയും ചെയ്യും. അങ്ങനെ നിയോഗിക്കുമ്പോൾ ഖായിലല്ലഹും, ആ ദൂതൻ അവരോട് വന്നിട്ട് പറയും, അന്യ ഖദ്ജിഅത്തുക്കും, ഓ ജനങ്ങളെ, നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നിരിക്കുന്നത് ബിആയത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള തെളിവുമായിട്ടാണ്. എന്താ തെളിവ്? അതായത് ഞാൻ അള്ളാഹുവിൽ നിന്ന് ദൂതനായി വന്നതാണ് എന്നതിനുള്ള രേഖ, അമാനുഷിക സിദ്ധികൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു തെളിവാണ് പറയുന്നത് അന്നി അഖ്ലുഖുലക്കും മിനത്തൈനി, ഞാൻ പക്ഷിയെ കളിമണ്ണിൽ നിന്ന് പടക്കും, കഹയത്തിത്വൈരി, പക്ഷിയുടെ രൂപം പോലത്തത് പടക്കും എന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ട് ഒരു പക്ഷിയുടെ കോലം ഉണ്ടാക്കും, എന്നിട്ട് ഫംഫുഖുഫീഹി, അതിൽ ഞാൻ ഊതും, ഫയക്കൂനു തൈറൻ, അപ്പോൾ അത് പക്ഷിയായി മാറും, ബീദിനില്ല, അള്ളാഹുവിന്റെ അനുവാദപ്രകാരം. ഹാഫിദ് ഇബ്നു കസീർ തന്നെ തഫ്സീർ രേഖപ്പെടുത്തും, കദാലിക കാന യഫ്അലു, ഇപ്രകാരം അവകാശവാദം ഉന്നയിക്കൽ മാത്രമല്ല ഈസാ അലൈഹി ഇസ്ലാം ചെയ്തിരുന്നു. യുസബ്ബിറു മിനത്തൈനി ശക്ലത്തൈനി, ഒരു പക്ഷിയുടെ രൂപം ആകൃതി മണ്ണിൽ നിന്നുണ്ടാക്കും, എന്നിട്ട് സുമ്മ യംഫുഖു ഫീഹി, അതിൽ ഈസാ അലൈഹി ഇസ്ലാം ഊതും, ഫയതീറു ഉയാനൻ, അപ്പോൾ ആളുകൾ കണ്ടു നിൽക്കെ ആ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പക്ഷിയുടെ രൂപം പാറിപ്പോകും, ബീദിനില്ലാഹി അസ്സവജൽ, അള്ളാഹുവിന്റെ അനുവാദപ്രകാരം. അല്ലദീ ജഅല ഹാദാ മുഅ്ജിസതൻ യദുല്ലു അലാ അന്നല്ലാഹ അർസലഹു, അള്ളാഹു നിയോഗിച്ചതാണ് ഈസാ അലൈഹി ഇസ്ലാമിനെ എന്നതിന്റെ പേരിൽ തെളിവായി അറിയിക്കുന്ന മുഅ്ജിസത്തായി, അമാനുഷിക സിദ്ധിയായി അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് കാണിച്ചു കൊടുത്തു. അപ്പോ ജീവനില്ലാത്ത കളിമണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപമുണ്ടാക്കിയിട്ട് അതിൽ ഈസാ അലൈഹി ഇസ്ലാം ഊതുമ്പോൾ അത് പക്ഷിയായി പറന്നുപോവുക എന്ന് പറയുന്ന മഹാ അത്ഭുതം ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാം നടത്തുകയുണ്ടായി. അതേപോലെ ഉബ്രിയുൽ അക്മഹ, അന്ധനായ, ജന്മനാന്ധനായ എന്നും മറ്റു വ്യാഖ്യാനങ്ങളുമൊക്കെ, ഭാഗികമായ അന്ധനായ എന്നുമൊക്കെ വ്യാഖ്യാനമുണ്ടെങ്കിലും ജന്മനാന്ധനായ എന്ന അർത്ഥത്തിനാണ് കൂടുതൽ പ്രാമുഖ്യമെന്ന് ഹാഫിദ് ഇബ്നു കസീർ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഉബരിയുൽ അക്മഹ, അന്ധനായ ആളെ, കണ്ണു കാണാത്ത ആളെ ഞാൻ സുഖപ്പെടുത്തു, അഥവാ കണ്ണു കാണാത്തൊരു മനുഷ്യന് ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഒരു ചെറിയ സ്പർശനം മുഖേന അദ്ദേഹത്തിന് കാഴ്ചശക്തി തിരിച്ചുകിട്ടുന്ന മഹാ അത്ഭുതം ഞാൻ കാണിക്കും. അതുപോലെ വല്ല അബറസ്, വെള്ളപ്പാണ്ട് രോഗിയെ മാറുമെന്ന് അക്കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടുപോയ മേഖലകളിൽ ഈസാ അലൈഹി ഇസ്ലാമിന്റെ പെർഫോമൻസ് ആളുകളെ അത്ഭുതപ്പെടുത്തും വിധത്തിലും അമ്പരപ്പിക്കും വിധത്തിലും ജനങ്ങളുടെ ഇടയിൽ കാണിച്ചു തരാമെന്ന് ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞു. വഹയിൽ മൗച്ച, മരിച്ചുപോയവരെ ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യും, പക്ഷെ ഇതൊന്നും എന്റെ വകയല്ല, ബിഇദ്നില്ല, അള്ളാഹുവിന്റെ സമ്മതപ്രകാരം. മഹാനായ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്, പണ്ഡിതന്മാരിവിടെ പറയുന്നുണ്ട് എന്ത്, ബഅസല്ലാഹു കുല്ല നബിയ്യിം മിനൽ അംബിയായി ബിമുഅ്ജിസത്തിൻ തുനാസിബു അഹ്ല സമാനി, ഓരോ നബിയെയും അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തേക്ക് പ്രവാചകന്മാരായി നിയോഗിക്കുമ്പോൾ
അതാതു കാലഘട്ടത്തിലുള്ള ജനങ്ങളോട് അനുയോജ്യമായ അമാനുഷിക സിദ്ധികളുമായിട്ടാണ് അയക്കുക. അതായത് നാട്ടിൽ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ട്രെൻഡിനെ അതിജയിക്കാൻ പറ്റും വിധത്തിലുള്ള തെളിവുകളുമായിട്ടായിരിക്കും അല്ലാഹു തആല ഓരോ നബിയെ നിയോഗിക്കുക. അപ്പൊ ഫക്കാനൽ ഗാലിബു അലാ സമാനി മൂസ അലൈഹിസ്സലാം അസ്ലിഹ, മൂസ അലൈഹിസ്സലാമിന്റെ വരുന്ന കാലത്ത് ജനങ്ങളുടെ ഇടയിൽ വല്ലാതെ മികച്ചു നിന്നിരുന്ന സംഗതി ആഭിചാര പ്രവർത്തനങ്ങളാണ്. അതേപോലെ തന്നെ താലീം അസ്സഹറ, ഈ ആഭിചാര പ്രവർത്തനം ചെയ്യാനറിയുന്ന ആളുകൾക്ക് വലിയ ബഹുമാനവും സ്ഥാനവും ജനങ്ങൾ നൽകിയിരുന്നു. അപ്പോ ചില്ലറ വിദ്യകൾ കാണിച്ച് ജനങ്ങളുടെ മനം കവരുന്ന സമീപനം സ്വീകരിക്കുന്ന ആളുകൾ, അവർക്ക് വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്ന കാലത്താണ് മൂസ അലൈഹിസ്സലാം വരുന്നത്. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചപ്പോൾ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത, അതുപോലെ ഈ ജ്യോത്സ്യന്മാരെ മുഴുവനും പരിഭ്രമിപ്പിക്കും വിധത്തിലുള്ള അത്ഭുതകരമായ അമാനുഷിക സിദ്ധികളുമായിട്ടാണ് മൂസ അലൈഹിസ്സലാം വന്നത്. അഥവാ അവർ അവരുടെ കയ്യിലുള്ള വടിയോ അല്ലെങ്കിൽ കയറോ ഒക്കെ നിലത്തേക്കിടുമ്പോൾ അത് പാമ്പായി രൂപാന്തരം പ്രാപിക്കുന്ന അത്ഭുതം അവർ കാണിച്ച് ജനങ്ങളെ പറ്റിക്കുമ്പോൾ, മൂസ അലൈഹിസ്സലാം തന്റെ കയ്യിലുള്ള വടി നിലത്തേക്കിട്ടാൽ അത് പാമ്പായി മാറുന്നു എന്ന് മാത്രമല്ല, ഇവരുടെ നേരത്തെ ഇവർ പാമ്പാക്കി മാറ്റിയ വടികളെ മുഴുവനും പിടിച്ചു വിഴുങ്ങുന്ന അത്ഭുതം കൂടി മൂസ അലൈഹിസ്സലാമിന്റെ ഭാഗത്തു നിന്ന് കാണുകയാൽ, അങ്ങനെ ഉണ്ടായപ്പോ ഫലം മസ്തേക്കനു, അവർക്ക് ബോധ്യപ്പെട്ടു, അന്നഹാമിൻ അന്തിൽ അലീമിൽ ജബ്ബാർ, എല്ലാം അടക്കി ഭരിക്കാൻ കഴിവുള്ള അജയ്യ ശക്തിയായ പടച്ചവന്റെ തീരുമാനപ്രകാരം അവന്റെ നിർദ്ദേശപ്രകാരമാണ് മൂസ നബി അലൈഹിസ്സലാമിന്റെ അത്ഭുതങ്ങളെന്നും ഞങ്ങളുടേത് തൽക്കാലം ആളെ പറ്റിക്കുന്ന പരിപാടികളാണെന്നും അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ, ഇൻഖാദൂലിൽ ഇസ്ലാം, അവർ ഇസ്ലാമിന് വഴങ്ങിത്തരികയും വസാറൂമിനല്ലബ്രാർ, നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്തു. മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ സാഹിറന്മാരുമായുണ്ടായ ഒരു ശക്തമായ സംവാദത്തിന്റെ കഥ ഖുർആൻ പലയിടത്തും പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ സംഭവമൊക്കെയാണ് അല്ലാഹു ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് സാഹചര്യങ്ങൾ അത്ഭുത പ്രവർത്തനങ്ങളുമായി ജനങ്ങളെ പറ്റിക്കുമ്പോൾ ആ അത്ഭുത പ്രവർത്തനങ്ങളെ വെല്ലാൻ പറ്റും വിധത്തിലുള്ള അത്ഭുതങ്ങൾ കൊണ്ടാണ് മഹാനരായ മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചത്. അമ്മ ഈസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം വരുന്ന കാലം ഫബഅസ ഫീ സമനിൽ അത്തിബായി, ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം വരുമ്പോൾ നല്ല വൈദ്യശാസ്ത്രത്തിൽ പുരോഗതി ഉണ്ടായിരുന്ന കാലത്താണ്. അഥവാ ഡോക്ടർമാരും അതേപോലെ തന്നെ വൈദ്യന്മാരുമൊക്കെ അവരുടെ ചില വിദ്യകൾ ഉപയോഗിച്ച് രോഗികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന കാലം. ആ കാലത്ത് ഈസാ അലൈഹിസ്സലാം വന്നപ്പോൾ വൈദ്യശാസ്ത്രത്തിലെ വൈദ്യന്മാർക്ക് ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കാത്ത മേഖലകളിലേക്ക് അത്ഭുതങ്ങളുമായി കടന്നുവരുന്ന മുഴുവത്വമായാണ് ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം വന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് ഈസാ അലൈഹിസ്സലാം വരുമ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ പ്രാവീണ്യമുണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സിലായി ഇതൊരിക്കലും തന്നെ ഒരു വൈദ്യൻ സാധാരണ തന്റെ കയ്യിലുള്ള മരുന്നിന്റേതായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന റിസൾട്ടല്ല, മറിച്ച് എല്ലാം അടക്കി ഭരിക്കുന്ന യജമാനനായ റബ്ബിന്റെ നിർദ്ദേശപ്രകാരമുള്ള കൃത്യമായ സോഴ്സിൽ നിന്ന് വ്യവസ്ഥാപിതമായി വന്നിട്ടുള്ള ആളാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു. കാരണം അവർക്ക് അന്ധത ബാധിച്ചവർക്ക് കണ്ണിന് കാഴ്ച കൊടുക്കാൻ ഇവരുടെ ചികിത്സയുടെ ഫലം എത്തിയിരുന്നില്ല, വളർന്നിരുന്നില്ല. അതേപോലെ വെള്ളപ്പാണ്ട് ബാധിച്ച ആൾക്ക് ആ വെള്ളപ്പാണ്ടിന്റെ അസുഖം മാറ്റിക്കൊടുക്കാൻ ഇവർക്ക് പറ്റുമായിരുന്നില്ല. അങ്ങനെ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട മേഖലകളിൽ ഈസാ അലൈഹിസ്സലാം ചുവടുറപ്പിച്ചപ്പോൾ, അതോടൊപ്പം തന്നെ മരിച്ച് ഇനി അന്ത്യനാൾ വരെയും ഖബറിൽ കഴിയേണ്ട അവസ്ഥയിലുണ്ടായിരുന്ന ഖബറാളികളെ ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം പുനർജനിപ്പിക്കുകയും അവർക്ക് പുനർജന്മം നൽകുകയും ചെയ്യുന്ന അത്ഭുതം, അത്തരം സംഗതികൾ കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചത്. അത്രയും ആ രംഗത്തൊന്നും ഉയർന്നു പോകാൻ ഒരിക്കലും തന്നെ ഈ വൈദ്യന്മാർക്ക് സാധിച്ചിരുന്നില്ല. വഖദാലിക മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഅസഹുല്ലാഹു ഫീ സമനിൽ ഫുസഹാഇ വൽ ബുലഗായി വനഹാരിലി ശുഅറാ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ സാഹിത്യത്തിന്റെയും അതേപോലുള്ള മേഖലകളിലൊക്കെ, കവിതയുടെയും ഒക്കെ മേഖലയിൽ ഇരുത്തം വന്ന നേതാക്കന്മാർ
അരങ്ങ് തകർത്ത് വാഴുമ്പോൾ അവരെല്ലാവരും തന്നെ അവരുടേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിയോഗിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്? ഫാതാഹും ബികിതാബില്ലാഹി ബികിതാബിൻ മിനല്ലാഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ എല്ലാം സമീപിച്ചത് അള്ളാഹു എന്നുള്ള ഗ്രന്ഥവുമായിട്ടാണ്. എങ്ങനത്തെ ഗ്രന്ഥം? ലബിജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതൂ ബിമിസ്ലിഹി. അതുപോലൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ മനുഷ്യരും ഭൂതവർഗവും ഒന്നിച്ച് തീരുമാനിച്ചാൽ, ഔബി ആശരി സുവരിം മിമ്മിസ്ലിഹി, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പത്താധ്യായങ്ങൾ കൊണ്ടുവരാൻ വേണ്ട, ഔബി സൂറത്തിം മിമ്മിസ്ലിഹി, ഖുർആനിലുള്ളതിനോട് കടപിടിക്കാവുന്ന ഒരധ്യായമെങ്കിലും കൊണ്ടുവരാൻ ഭൂതവർഗവും മനുഷ്യവർഗവും ഒന്നിച്ച് ഒരുമിച്ചുകൂടി അവർ ഒരു കമ്പനിയായി ഒരു കൂട്ടുമുന്നണിയായി അവർ പ്രവർത്തിച്ചാലുള്ള അബദ, അവർക്കൊരിക്കലും അതിന് സാധ്യമല്ലാത്ത വിധത്തിൽ, വലൗകാന ബഅദുഹും ലിബഅദിൻ ളഹീറ, അവർ പരസ്പരം സഹായിച്ചുകൊണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് പണിയെടുത്താലും സാധിക്കാത്ത അവസ്ഥയിലുള്ള ഖുർആൻ എന്ന അത്ഭുതവുമായിട്ടാണ് സാഹിത്യ സാമ്രാട്ടുകളെ ഞെട്ടിക്കുന്ന, അവരെ അമ്പരപ്പിക്കുന്ന അത്ഭുതവുമായിട്ടാണ്, മുഴുവത്തുമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അതാതു കാലഘട്ടങ്ങളിലുള്ള ജനങ്ങളുടെ അത്ഭുത പ്രവർത്തനങ്ങളുടെ മുന്നിൽ ചൂളിപ്പോകേണ്ടതില്ലാത്ത, അഥവാ അതാതു കാലത്ത് വരുന്ന പ്രവാചകന്റെ പെർഫോമൻസിന് മുന്നിൽ അക്കാലഘട്ടത്തിലെ ബിഷബ്വരന്മാർ ചൂളിപ്പോകേണ്ട ഗതികേടുണ്ടാകും വിധത്തിലാണ് അള്ളാഹു ഓരോ നബിമാരെയും അയച്ചത്. അപ്പൊ ഈസാ അലൈഹി ഇസ്ലാം വരുന്ന കാലം, അത് വൈദ്യശാസ്ത്രത്തിൽ വലിയ പുരോഗതി ഉണ്ടായിരുന്ന കാലമാണ്. ആ കാലത്ത് അക്കാലത്തെ വൈദ്യശാസ്ത്രത്തിലെ മികവ് തെളിയിച്ചിരുന്ന ബിഷബ്വരന്മാരെ മുഴുവനും അമ്പരപ്പിക്കുന്ന അത്ഭുതങ്ങളുമായി ഈസാ അലൈഹി ഇസ്ലാം വന്നു. അവിടെയും നിൽക്കുന്നില്ല തന്റെ അത്ഭുതങ്ങൾ, ഉനബ്യൂക്കും ബിമാറ്റർക്കുലൂൻ, നിങ്ങൾ കഴിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങളിപ്പോൾ എന്ത് ഭക്ഷണം കഴിച്ചാണ് വന്നതെന്ന്, ആ ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ കഴിച്ച ആളുകളൊന്നും അടുത്തു നോക്കുകയോ ഒന്നും ചെയ്യാതെ പറയാൻ ഈസാ അലൈഹി ഇസ്ലാമിന് സാധിക്കുന്നു. ഒമാ തദ്ദഹറൂന ഫി ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറയാം. അകലെയുള്ളത് ഇവിടെ നിന്ന് പറയാൻ സാധിക്കുന്ന സിദ്ധി, അതേപോലെ മനസ്സിലുള്ളത് പുറത്തുനിന്ന് നോക്കിയിട്ട് ആളെ നോക്കിയിട്ട് പറയാൻ സാധിക്കുന്ന സിദ്ധി, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇഷ്ടദാസന് നൽകും. അമ്പിയാക്കൾക്ക് മുഴുവതായിട്ട് നടക്കുന്ന സംഗതികളൊക്കെ ഔലിയായിന് കറാമത്തായി സംഭവിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോക്കൂ, ഈ സംഭവങ്ങളെ വെച്ച് മുഹീദ്ദീൻ മാലയിലൊക്കെ ചില വരികൾ വിമർശിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ചില സുഹൃത്തുക്കൾ സമയം കൊല്ലുമ്പോൾ അവരിതൊക്കെ അള്ളാഹുവിന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന സംഗതിയാണ് എന്ന് പറഞ്ഞ് ശിർക്ക് ആരോപിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന പണി വാസ്തവത്തിൽ അള്ളാഹുവിന്റേതല്ലേ? ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞല്ലോ, വഹ്യിൽ മൗത്ത, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുമെന്ന്. പക്ഷെ അവിടേക്കുള്ള വ്യത്യാസം എന്താ? അള്ളാഹു ഇതൊക്കെ ചെയ്യുന്നത് അവന്റെ സ്വന്തമായ കഴിവുകൊണ്ടും മറ്റാരിൽ നിന്നും ആർജിച്ച കഴിവ് അല്ലാത്ത കഴിവ് മറ്റാരിൽ നിന്നും ആർജിച്ചതല്ല എന്ന സ്വയം പര്യാപ്തതയുടെ പ്രത്യേകതയാണ്. അതേസമയത്ത് ഈസാ അലൈഹി ഇസ്ലാം ആവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔലിയാക്കളോ മഹാന്മാരോ ആവട്ടെ, അവരെത്ര വലിയ പ്രവർത്തനങ്ങൾ നടത്തിയാലും ആ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് അള്ളാഹു അവർക്ക് കഴിവ് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് അത് വേർതിരിയുന്ന മേഖല അതാണ്. അല്ലെങ്കിൽ അള്ളാഹു തആല ചെയ്യ അള്ളാഹുവിന്റേതായിട്ട് പറഞ്ഞൊരു പണി, അത് മറ്റൊരാൾ ചെയ്തു എന്നതുകൊണ്ട് ഇയാൾ അല്ലാവൂല. അള്ളാഹു തആല ചെയ്യുന്നതും ഇവർ ചെയ്യുന്നതും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട് എന്ന വസ്തുത അംഗീകരിച്ചാൽ പിന്നെ അത് രണ്ടും തമ്മിൽ ഒരു തുലനവുമില്ല. ഇതൊരു ചെറിയ വിവരം ഉള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞ സംഗതികൾ അത് അമ്പിയായിന് മുഴുവത്തായിട്ട് നൽകിയതാണ് അള്ളാഹു തആല. അതൊക്കെ ഔലിയായിന് കറാമത്തായിട്ടുണ്ടാവണതിന് കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് മുഹിദ്ദീൻ മാലയിലെ വരികൾ നിങ്ങൾ നോക്കൂ. ഇനി ചത്തേ ചകത്തിന് ജീവൻ ഇടിയിട്ടോവർ, ചാകുമുക്കിനെ ചത്തേ നന്നാക്കി വിട്ടോവർ, ഔബരിയുലക്കുമഹല്ല മൗത്താബീദിനില്ല എന്ന ഈസാ അലൈഹി ഇസ്ലാമിന്റെ വെല്ലുവിളിയുമായി ഇതിനെ ഒന്ന് സമരസപ്പെടുത്തി നോക്കിയാൽ അതിലൊരു അബദ്ധമോ ശിർക്കോ ഇല്ല എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽപകമെന്നോവർ എന്ന് മുഹീദ്ദീൻ മാലയിൽ കാണാം. ഈസാ അലൈഹി ഇസ്ലാം അത് തന്നെയല്ലേ പറഞ്ഞത്, പോലും ഉപയോഗിക്കും ബിമാ തിർക്കുലൂൻ, നിങ്ങൾ എന്താണ് കഴിച്ചു വന്നിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഒമാ തദ്ദഹറൂന ഫി ബുയൂത്തിക്കും, നിങ്ങളുടെ വീട്ടിലുള്ളതാ സൂക്ഷിച്ചു വെച്ചത് എന്താണെന്ന് ഞാനിവിടെ നിന്ന് പറഞ്ഞു തരാം. അപ്പോ അള്ളാഹു തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് അദൃശ്യങ്ങളെ അറിയിച്ചു കൊടുക്കുക എന്നൊരു മഹാ സംഭവം അവർക്കുള്ള ആദരവായി അള്ളാഹു തആല അമ്പിയായന് മുഴുവത്ത് എന്ന പേരിലും ഔലിയായന് കറാമത്ത് എന്ന പേരിലും അള്ളാഹു നൽകുന്നതാണ്. അപ്പൊ റബ്ബിനെ അവഗണിച്ചുകൊണ്ട് ഇത്തരം ഒരു അവകാശവാദം ഒരു വലിയ ഉന്നയിക്കുന്നില്ല.
അല്ലെങ്കിൽ ആ അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ടുള്ള ഇത്തരം ഒരു സിദ്ധിയുടെ ആളുകളാണ് ഇവരെന്ന് ആ ഔലിയാക്കളെയോ അമ്പിയാക്കളെയോ ബഹുമാനിക്കുന്നവരും പറയുന്നില്ല. അത് പറയാത്ത സ്ഥിതിക്ക് അള്ളാഹുവിനെയും ഇവരെയും തമ്മിൽ തുലനം ചെയ്തു എന്ന അർത്ഥത്തിൽ സംസാരിക്കുന്നത് മിതമായി പറഞ്ഞാൽ വിവരക്കുറവിന്റെ വല്ലാത്തൊരു അസ്ഥിരതയാണ് എന്നാണ് അത് സംബന്ധമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നോക്കൂ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാ ഇന്ന ഫീ ദാലിക ലആയതല്ലക്കും. ഈ പറഞ്ഞ സംഗതികളിലെല്ലാം ഒരുപാട് അത്ഭുതങ്ങളെ കുറിച്ച് ഈസാ അലൈഹിസ്സലാം പറഞ്ഞല്ലോ, അതിലെല്ലാം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് സത്യമാണ് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇം കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കുന്നവരാണെങ്കിൽ എന്ന് ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. അതോടൊപ്പം നോക്കൂ, ബഹുമാനപ്പെട്ട ഖുർആൻ തുടർന്ന് പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, എന്റെ മുമ്പ് വന്നിട്ടുള്ള തൗറാത്ത് സത്യമാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്. വലിയും നിങ്ങളുടെ പേരിൽ ഹറാമാക്കപ്പെട്ട ചില സംഗതികൾ അത് നിങ്ങൾക്ക് ഹലാലാക്കി തരാൻ വേണ്ടിയുമാണ് എന്ന് പറഞ്ഞാൽ, ജൂതന്മാർക്ക് ഹറാമായിരുന്ന കുറെ സംഗതികൾ, ഉദാഹരണം പട്ടകത്തിന്റെ മാംസം അടക്കമുള്ള സംഗതികൾ, അങ്ങനെ പല സംഗതികളും മുമ്പത്തെ ശരീഅത്തിൽ ദുർബലപ്പെടുത്തപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം അവർക്ക് അനുവദിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വജിഅതുക്കും ബിആയത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിൽ നിന്ന് പല തെളിവുകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. അതുകൊണ്ട് ഫത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുകയും വാത്തിയവും എന്നെ അനുസരിക്കുകയും വേണം. എന്താ കാരണം? ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവ് അള്ളാഹുവാണ്. ഫഅബുദുഹു, അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കണം. പിന്നെ ഇറാനിൽ നിന്ന് ക്രിസ്ത്യാനികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഈസാ അലൈഹിസ്സലാം തന്നെ എന്നെ ദൈവമാക്കരുത്, എന്റെയും നിങ്ങളുടെയും റബ്ബ് അള്ളാഹുവാണ്, ആ അള്ളാഹിനെ ദൈവമാക്കാവൂ എന്നാ പറഞ്ഞിട്ടുള്ളത്. ആ ഈസാ അലൈഹിസ്സലാമിന്റെ പ്രസ്താവനയ്ക്ക് കടകവിരുദ്ധമായിട്ടാണ് ദൈവപുത്രൻ എന്ന് പറഞ്ഞ് ഈസാ അലൈഹിസ്സലാമിനെ ഇവർ എഴുന്നള്ളിക്കുന്നത് എന്ന് ഈസാ അലൈഹിസ്സലാമിന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അവർക്ക് അള്ളാഹു മറുപടി പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ സിറാത്തുൽ മുസ്തഖീം, ഇത് ചൊവ്വായ മാർഗമാണ്. ഇതിന്ന് തെറ്റുമ്പോഴാണ് വഴി മാർഗപ്രമശം സംഭവിക്കുന്നത്. അതാണ് നസാറാക്കൾക്ക് പറ്റിയിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൌമ്യമായി അവരറിയിക്കുന്നു. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ലത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.